യുജിസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 246-ാം ദിവസം 1 ശമൂവേൽ 12-ാം അധ്യായം. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്കൊരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. എന്റെ മക്കൾ നിങ്ങളോട് കൂടെയുണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവന്റെ അഭിഷിക്തന്റെയും മുൻപാകെ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ, ഞാൻ അത് മടക്കി തരാം. അതിന് അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവന്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെയും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പിൻ. യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുൻപാകെ നിങ്ങളോട് വ്യവഹരിക്കും. യാക്കോബ് മിസ്രയീമിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയെയും അഹരോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പാർക്കുമാറാക്കി. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ ഹാസൂരിലെ സേനാപതിയായ സിസേരയുടെ കയ്യിലും ഫെലിസ്തീരുടെ കയ്യിലും മോവാബ് രാജാവിന്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചു ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞു. എന്നാലേ യഹോവ യെരുബാൽ, ബെഥാൻ, ഇഫ്താ, ശമൂവേൽ എന്നിവരെ അയച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. നിങ്ങൾ നിർഭയമായി വസിച്ചു. പിന്നെ അമ്മോന്യരുടെ രാജാവായ നാഹാശ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട് ഒരു രാജാവ് ഞങ്ങളുടെ മേൽ വാഴേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറുക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്ക് അനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾ കാണുക ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവിൻ. ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും. അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട്, അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടായ്വിൻ. നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നുവെങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാവസ്തു തന്നെയല്ലോ. യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു.
ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്കുക മാത്രം ചെയ്യുവിൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും.